നമ്മുടെ വീര മുതലാളിക്ക് ഇത് എന്നാ പറ്റി പ്രസിഡന്റ്? കക്ഷത്തിരിക്കുന്ന എം പി കസേരയെ വലിച്ചെറിഞ്ഞിട്ട് ഇതാണ് ഈ വയസ്സാരെ തന്നെ കാശിക്ക് പോകാന്ന്. ഇത്ര നാളായിട്ടും നിങ്ങൾക്ക് മുതലാളിയെ മനസ്സിലായില്ലെന്ന് വെച്ചാൽ ഇടതിലോട്ട് ചായാനുള്ള എല്ലാ സെറ്റപ്പും ഒരുക്കി വെച്ചിട്ടാ അങ്ങനെ ഈ രാജ്യപ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അതിന് പിണറായി സമ്മതിക്കോ പ്രസിഡന്റെ? ഓരുടെ വരവിന് കോടിയേരി സ്വാഗതം ചെയ്തെങ്കിലും പിണറായിൻ്റെ കൂടെ ഉടക്കിട്ടിട്ടല്ലേ അവരറിഞ്ഞി പോയിട്ടെ. അപ്പൊ ഓരല്ലേ വെൽക്കം പറയണ്ട. പിണറായി സഖാവ് അതൊക്കെ പണ്ടേ പറഞ്ഞതാ സഖാവേ. രണ്ടുപേരും നേരിട്ട് കണ്ട് കാര്യങ്ങൾ ഉറപ്പിച്ചിട്ട് നാളുകളായില്ലേ എന്നും പറഞ്ഞ് വീരന്റെ ജനതാദളത്തെ ഒരു ഘടകകക്ഷിയായിട്ടൊന്നും നിങ്ങൾ കൂട്ടില്ല. ഇനി നിങ്ങളതിനെ സംബന്ധിച്ചാൽ തന്നെ നിങ്ങളുടെ കൂടെയുള്ള ജനതാദളം അതിനെ സംബന്ധിക്കില്ല. അതിനല്ലേ അവത്തങ്ങൾ തമ്മിൽ ലയിക്കാൻ പോണേ. രണ്ടും കൂടി സെറ്റായാ പിന്നെ പാടില്ലല്ലോ. എടാ അങ്ങനെ ലയിക്കാൻ വീരന്റെ കൂടെയുള്ളവരെ സമ്മതിക്കണ്ടേ? പഴയ മന്ത്രി കെ പി മോഹനും മനയത്ത് ചന്ദ്രനും ഒന്നും അതിന് താല്പര്യമില്ലല്ലോ. ശ്രേയാംസ് കുമാറിന് രാജ്യസഭാ സീറ്റ് ഒപ്പിച്ചു കൊടുക്കാൻ ഞങ്ങളില്ലാന്നല്ലേ അവര് പറയുന്നത്. ഇനി അവരെ പറഞ്ഞോ ചാക്കിട്ടോ സമ്മതിപ്പിച്ചാ തന്നെ ഇടത് ജനതാദളം സമ്മതിക്കോ പ്രസിഡന്റെ? ഉപാധികളോടെയുള്ള ലേനമോ സഖ്യമോ സാധ്യമല്ല എന്നല്ലേ അവര് പുലമ്പുന്നു. അതാ കൃഷ്ണൻകുട്ടി ചേട്ടൻ പറയുന്നില്ലയോ, അംബാനി മുതലാളി വന്ന് ചന്തമുക്കിലെ പെട്ടിക്കടക്കാരനോടൊരാവശ്യം പറഞ്ഞാൽ അവർക്ക് കേൾക്കാതിരിക്കാൻ പറ്റുമോ? അതുപോലെയുള്ളൂ ഇതും. അങ്ങനെയൊന്നും പറയാതെ ലേനമെന്ന് പറയുമ്പോൾ ദേശീയ നേതൃത്വത്തിൻ്റെ സമ്മതമൊക്കെ വേണ്ടി വരില്ലേ? വീരനെ കൂട്ടാനൊന്നും ദേവഗൗഡ നിൽക്കില്ല. അവർ തമ്മിൽ കട്ട ഉടക്ക. നിങ്ങളെന്താ സഖാവേ പിന്നെയും പിന്നെയും അത് തന്നെ പറയുന്നേ? നിങ്ങളുടെ പിള്ള പണ്ട് പറഞ്ഞതുപോലെ രാഷ്ട്രീയത്തിൽ അങ്ങനെ സ്ഥിരം ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ലാന്നറിയില്ലേ? ഉള്ളത് താല്പര്യം മാത്രമാണ്. ഇവർക്കൊക്കെ ഉള്ളതും അത് മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ വീരം മൂപ്പരെ എപ്പോ എ കെ ജി സെന്ററിൽ എത്തിന്ന് പറഞ്ഞാൽ മതി. ഇന്നത്തെ നിലയിൽ മുതലാളി ഇടത് മുന്നണിക്കൊരു അലങ്കാരം മാത്രമല്ല ആസെറ്റും കൂടിയാവും. അതുള്ളതാ മൂന്നാറിന് ഇടുക്കിക്കും ഒപ്പം വയനാട്ടിലെ അസറ്റും ഒന്ന് സജീവമാകും. വീരവിരാട കുമാര വിഭവ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച സഹാക്കന്മാർക്ക് സോറി പറയാൻ ഒരവസരവും ആകും. ആയിരം കെട്ട് അരച്ചെത്തുകൊണ്ട് അറുക്കാം.